ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അരുവിപ്പുറവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി നമ്മുടെ ഓർമ്മയിലിരിക്കേണ്ടതായിട്ടുണ്ട്. മരുത്വാമലയിലെ തപസ്സിന് ശേഷം ഗുരു അരുവിപ്പുറത്ത് വരുമ്പോൾ അരുവിപ്പുറം ഇന്ന് നമ്മൾ കാണുന്ന സ്ഥലമെല്ലാം വലിയ കാടായിരുന്നു. ശങ്കരൻ കാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കാട് വെട്ടിത്തെളിച്ചാണ് ഗുരു പഠനശാല കിട്ടുന്നത്. അതിന് സഹായിയായി നാണിയാശാൻ എന്ന് പറയുന്ന ഒരു ഗൃഹസ്ഥ ഭക്തനും കൂടെ ഉണ്ടായിരുന്നു. ആ അതിനോടനുബന്ധിച്ച് നദീതീരത്ത് ഒരു ഗുഹയും ആ ഗുഹയിൽ ഗുരുവിൻ്റെ തപസ്സും തുടർന്നിരുന്നു. ഇന്ന് ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ തെക്കു വശത്ത് ആയിട്ടാണ് പഠനശാല കെട്ടി ഗുരു ഇവിടെ വസിക്കുവാൻ തുടങ്ങിയത്. അതിനോടനുബന്ധിച്ച് കൊടുതൂക്കി മല നമ്മളുടെ ആശ്രമത്തിൽ നിന്ന് ഒരു 650 മീറ്റർ മുകളിലേക്ക് മലയിലേക്ക് കയറുമ്പോൾ മലയുടെ ഏറ്റവും മുകൾ ഭാഗം, ആ മല കൊടിതൂക്കി എന്നറിയപ്പെടാൻ കാരണം പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്ഥലം അളവുമായി ബന്ധപ്പെട്ട് ഒരു കൊടി ആ മരത്തിൻ്റെ ആ മലയുടെ മുകളിൽ തൂക്കി ഇരുന്നു. അങ്ങനെ പിന്നീട് കൊടിതൂക്കി മല എന്നൊരു പേര് സിദ്ധിച്ചു എന്നാണ്. പക്ഷെ നമ്മൾ ഈ മലയിലാണ്, അവിടെ ഒരു ഗുഹയുണ്ട്, അവിടെയാണ് ഗുരു വർഷകാലങ്ങളിൽ തപസ്സിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുരു ബാലസുബ്രഹ്മണ്യനുമായി സംവദിക്കുന്നത്. അതുകൊണ്ട് ആ മലയ്ക്ക് കുമാരഗിരി എന്നുകൂടി നമ്മളൊരു പേര് പിന്നീട് കൊടുത്തു. ചിലർക്ക് അതിൻ്റെ കാരണം അറിഞ്ഞുകൂടാതെ ചില വിമർശനങ്ങളൊക്കെ നടത്തുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ശ്രീനാരായണ ഗുരുദേവ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ആ ഒരു ബാലസുബ്രഹ്മണ്യനുമായി സംവദിച്ച ആ ഇടത്തിന് കുമാരഗിരി എന്നൊരു പേര് കൊടുക്കുന്നത് കൊണ്ട് ആർക്കും വിരോധമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ വസ്തുതകൾ അറിയാത്ത ആളുകൾ അതിന് വലിയ വിമർശനങ്ങളൊക്കെ നടത്തുന്നുണ്ട് താനും. നമ്മളുടെ വിഷയം അതല്ല. നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, അറിയാൻ ശ്രമിക്കുന്നത് ഈ മുരുകനുമായി കുമാരനുമായി ഗുരു അവിടെ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഭൈരവൻ സ്വാമികൾ അരിയപ്പുറം മഠത്തിൽ നിന്ന് ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട്, ഗുരുവിനെന്തോ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മല കയറി മുകളിൽ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോഴാണ് ഒരു തേജസ്വിയായ ബാലൻ ആയിട്ട് ഗുരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരിച്ചുകൊണ്ടിരുന്ന പാറ പിന്നീട് ആളുകൾ അവിടെ ഒരു ഗുരുവിൻ്റെ വിഗ്രഹം വെക്കുവാൻ വേണ്ടിയിട്ട് തറകെട്ടി ഒക്കെ പൊക്കിയിരുന്നു. അങ്ങനെ ഭൈരവൻ സ്വാമി അവിടെ ചെല്ലുമ്പോൾ തേജസ്വിയായ ഒരു ബാലൻ ഗുരുവുമായി സംസാരിക്കുന്നതാണ് കാണുന്നത്. സ്വാഭാവികമായും രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗുരു വളരെ ഗൗരവമായി സംസാരിക്കുകയാണ്, അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പാടില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹം മാറി അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബാലൻ അപ്രത്യക്ഷമായി. ആ സമയത്താണ് പിന്നെ വീണ്ടും ഭൈരവൻ സ്വാമികൾ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഗുരു ചോദിച്ചു, അത്രേ കണ്ടുവോ? കണ്ടു എന്ന് പറഞ്ഞു. ശരി, ദീർഘായുസ്സായിരിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഭൈരവൻ സ്വാമികൾ
114 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നു. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു മലയാണ് ആ പീഠത്തെ, ആ പാറയെ നമ്മൾ പിന്നീട് നല്ല വൃത്തിയാക്കി അവിടെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഗുരുവിൻ്റെ വേദാന്ത സൂത്രം നമ്മൾ എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് വരുന്ന ഭക്തന്മാർക്കെല്ലാം അത് കാണാം. വേദാന്ത സൂത്രം സംസ്കൃതത്തിലുള്ള അതിഗഹനമായ ഒരു കൃതിയാണ്. എങ്കിൽ പോലും ഈ ഒരു തപസ്ഥലത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ അവിടെ കുറച്ച് സമയം ഗുരു തപസ് ചെയ്ത ആ സ്ഥലത്ത് നമുക്കിരിക്കുവാനും കുറച്ചു നേരം ധ്യാനിക്കുവാനും, ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കിൽ ജപിക്കുവാനും നമുക്ക് സാധിക്കണം. ഇപ്പോൾ അവിടെ നമ്മൾ ഗുരുവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. സ്വസ്ഥമായി ശാന്തമായി നമുക്കവിടെ ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം, ഗുരുവിൻ്റെ കൃതികൾ പാരായണം ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധ്യാനത്തിനും യോഗയ്ക്കും വേണ്ടിയുള്ള മണ്ഡപവും അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അരുവിപ്പുറത്ത് വരുന്ന ഭക്തജനങ്ങൾ കൊടുതൂക്കിമലയിൽ, കുമാരഗിരിയിൽ വന്ന് ഈ രീതിയിലുള്ള ഒരു തപസ്സിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം നിർവഹിച്ച് പോകുക, അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.